പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിനെന്ന പേരിൽ വിവിധ സംഘടനകളുടെ പിരിവിനെത്തുന്ന നാലംഗ സംഘം വീട്ടമ്മയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് കടക്കാൻ ശ്രമിച്ചു. കട്ടപ്പനയ്ക്ക് സമീപം വള്ളക്കടവിലാണ് സംഭവം. ഇങ്ങ് തിരിച്ചു തന്നെ ആ മൊബൈൽ ഇങ്ങ് തിരിച്ചു തന്നെ ആ മൊബൈൽ ഇങ്ങ് തന്നെ 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 വേറെ വർത്തമാനം ഒന്നുമില്ല മൊബൈൽ ഇങ്ങ് തന്നെ മൊബൈൽ തിരിച്ചു തരാനാ പറഞ്ഞത് മൊബൈൽ എടുത്തു മൊബൈൽ വേറെ ഒന്നും വേണ്ട മൊബൈൽ ഇങ്ങ് തന്നെ ഇങ്ങ് എടുത്തോ എടുത്തോ ഇല്ല ഇപ്പൊ പോലീസിനെ വിളിക്കും എനിക്ക് പേടിയൊന്നുമില്ല പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ സമിതി എന്ന സംഘടനയുടെ പിരിവിനെന്ന പേരിലാണ് നാലംഗ സംഘം വള്ളക്കടവ് മേഖലയിലെ വീടുകളിൽ പിരിവിനെത്തിയത്. ഇടുക്കിയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കണ്ണമുണ്ടയിൽ ജോമിഷിന്റെ വീട്ടിലും സംഘമെത്തി. ഈ സമയം ജോമിഷ് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പതിവായി കള്ളം പറഞ്ഞ് പിരിവിനെത്തുന്നവരാണെന്ന് അറിയാമായിരുന്നതിനാൽ ഇവർ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇന്നലെ ഒരു 12 മണിയായപ്പോൾ 4 പേര് പിരിവിന് വന്നു. പിരിവിന് വന്ന് ഒരു നമ്മുടെ വീട്ടിൽ കയറി, അപ്പം ഹോളിംഗ് ബെല്ലടിച്ചു. ഹോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ആരും വന്നില്ല. അന്നേരം സിറ്റ് ഔട്ടിൽ മൊബൈൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ, അത് എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ പുറകെ പോയി, അത് മേടിക്കാണ് ഉണ്ടായത്. ഇവർ ഓരോ മാസം ഓരോ കള്ളത്തരം പറഞ്ഞ് പിരിവിന് ഇവിടെ വള്ളക്കടവ് ഏരിയയിലെ പിരിവിന് വരുന്ന ആൾക്കാരാണ്. ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നോട്ടീസ് നമ്മുടെ കയ്യിൽ തന്ന് കഴിയുമ്പോൾ തിരിച്ച് നമ്മളെ നോട്ടീസ് തിരിച്ച് അന്നേരം തന്നെ മേടിക്കുക. രസീപ്റ്റോ പൈസ കൊടുക്കുന്നതിന്റെ രസീപ്റ്റോ ഒന്നും ഇവർ നമുക്ക് തരുന്നില്ല. ഒരു വീട്ടിലും കൊടുത്തില്ല. ഇവിടെ വീട്ടിൽ പല വീട്ടിലും കയറിയിട്ടുണ്ട്. ജോമിഷ് പിന്നാലെ വരുന്നത് കണ്ട സംഘം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മൊബൈൽ ഫോൺ സമീപത്തെ ചെടികൾക്കിടയിൽ ഒളിപ്പിച്ചു. ഒടുവിൽ ഫോൺ തിരിച്ചു നൽകിയെങ്കിലും സിം കാർഡും മെമ്മറി കാർഡും ലഭിച്ചില്ല. ഫോണിന്റെ വശങ്ങൾ പൊട്ടിയ നിലയിലുമാണ്. അല്പസമയം കൂടി ഈ ഭാഗത്ത് കറങ്ങിയ ശേഷം സംഘം കടന്നു കളഞ്ഞു. ചോടുകൂടിയാൻ തോന്നുന്നു. ഇവർ 4 പേര് കതർ ഷർട്ടൊക്കെ ഇട്ടാണ്, ഞാൻ CCTV നോക്കിയാൽ കണ്ടായിരുന്നു. 4 പേര് വീട്ടിൽ വന്ന് പിരിവ് വന്ന് വാങ്ങിച്ചു. വീട്ടിൽ എത്ര 100 എത്ര കൊടുത്തതിനെ ഓർക്കുന്നില്ല. 100 വാങ്ങിച്ചുകൊണ്ട് ഇവർ ഇതിനു മുമ്പും പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെയാണ് CCTV നോക്കി എന്നോട് നമ്മുടെ അടുത്തുള്ള കണ്ണോണ്ട ജോമിഷനോട് ഫോൺ മോഷിച്ചുകൊണ്ട് പോയി ഇവരൊക്കെ അറിയുന്നത്. ഞാൻ ഇനി ഒരു ഇനി എന്ന് വന്നാലും അവരെ കയ്യിൽ പിടിക്കാനുള്ള ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് പോകുന്നേക്കുന്നത്. CCTV ഞാൻ നോക്കുകയും ചെയ്തു. CCTV അത് ഇവരെ 4 പേരെ ചിത്രം വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. ഇടുക്കി ജില്ലയിൽ പല ഭാഗത്തും ഇവർ ദളിത് സംഘടനകളുടെ പേരിൽ പിരിവിനെത്താറുണ്ട്. ഓരോ തവണയും വ്യത്യസ്ത സംഘടനകളുടെ രസീതുമായാണ് വരാറുള്ളത്. ചികിത്സാ സഹായത്തിനെന്ന പേരിലും ഇവർ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്ന് സംഭാവന നൽകിയവർ പറയുന്നു. ഇവരിലൊരാൾ അടുത്തിടെ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. സംഭവം സംബന്ധിച്ച് ജോമിഷ് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു.